നമസ്കാരം. ഇടതുപക്ഷ സർക്കാരും സിപിഎമ്മും വലിയ പ്രതിസന്ധിയിലാണെന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രതിസന്ധിയുടെ ആഴം കുറയ്ക്കുന്നതിനു വേണ്ടി അവർ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ള പല നേതാക്കന്മാർക്കെതിരെയും സോളാർ കേസിൽ സ്ത്രീ പീഡന കേസെടുക്കാൻ ശ്രമിക്കുന്നത്. മറുവശത്ത് രമേശ് ചെന്നിത്തല അടക്കമുള്ള മറ്റു നേതാക്കന്മാർക്കെതിരെ ബാർ കോഴക്കേസും ഉയർത്തിക്കൊണ്ടുവരുന്നു. അതായത് സർക്കാരും സിപിഎമ്മും സ്വർണ്ണക്കള്ളക്കടത്തും മയക്കുമരുന്നും അടക്കം ഞെട്ടിക്കുന്ന പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ മറുവശത്ത് ബാർ കോഴയും സ്ത്രീ പീഡനവും അടക്കം കോൺഗ്രസും പ്രതിസന്ധിയിലാകുന്നു. സ്വാഭാവികമായും ഇത് ബിജെപിക്ക് വളക്കൂറുള്ള മണ്ണായി മാറുന്നു. കോൺഗ്രസും സിപിഎമ്മും പ്രതിസന്ധിയിലാകുമ്പോൾ ഈ രണ്ട് പാർട്ടിക്കാരെ കൊണ്ടും ഗുണമില്ല, ഞങ്ങളാണ് ബദൽ എന്ന ഒരു ആശയം മുൻപോട്ട് വയ്ക്കാൻ ബിജെപിക്ക് കഴിയണം. അതാണ് ബിജെപി പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും. പ്രത്യേകിച്ച് ബിജെപിക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച കെ സുരേന്ദ്രൻ പ്രസിഡന്റായിരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ ക്ഷയിച്ചപ്പോൾ നടുക്കു നിന്നുകൊണ്ട് മുന്നേറുന്നതിനേക്കാൾ പ്രാധാന്യം കെ സുരേന്ദ്രനും ബിജെപി നേതൃത്വവും കൊടുക്കുന്നത് ഗ്രൂപ്പ് വഴക്കിലൂടെ എതിർപക്ഷക്കാരെ ഇല്ലാതാക്കാനാണ്. ശോഭാ സുരേന്ദ്രൻ പരസ്യമായി വിമർശനവുമായി രംഗത്തെത്തി. തൊട്ടു പിന്നാലെ ദേശീയ നേതാവായ പി എം വേലായുധനും രംഗത്തെത്തി. ഇതാ ഇപ്പോൾ 24 സംസ്ഥാന ദേശീയ നേതാക്കന്മാർ കെ സുരേന്ദ്രനെതിരെ ബിജെപി ദേശീയ നേതൃത്വത്തിന് പരാതി കൊടുത്തിരിക്കുന്നു. ആ 24 പേരുടെ വിവരങ്ങൾ ലഭ്യമല്ല. എന്നാൽ എം ടി രമേശും കുമ്മനം രാജശേഖരനും എ എൻ രാധാകൃഷ്ണനും അടങ്ങുന്ന പ്രമുഖ നേതാക്കന്മാർ ഒക്കെയുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. 24 പേരും ശോഭാ സുരേന്ദ്രന് പിന്തുണ കൊടുക്കുന്നു എന്നതാണ് മറുഭാഗത്തെ ഞെട്ടിക്കേണ്ടത്. കാരണം മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവുമായി ചേരി തിരിഞ്ഞു നിൽക്കുന്ന ബിജെപിയിൽ ശോഭാ സുരേന്ദ്രന് ഇരു ഗ്രൂപ്പിലും ഉണ്ടായിരുന്നില്ല. ഒറ്റയാൻ പോരാളിയായി മുൻപോട്ട് പോവുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെ മറുപക്ഷം പിന്തുണയ്ക്കുന്നു എന്നത് കുമ്മനത്തെ പോലെയുള്ള ഇരുപക്ഷത്തും സ്വീകാര്യനായ നേതാവ് വിമത വേഷം കെട്ടുന്നു എന്നത് ബിജെപിക്ക് ചില്ലറ തിരിച്ചടിയല്ല നൽകുന്നത്. അതെ, വലിയ അവസരം മുൻപിൽ കിട്ടുമ്പോൾ തമ്മിലടിച്ച് ചാവുകയാണ് ബിജെപി നേതാക്കൾ. കെ സുരേന്ദ്രന്റെ കയ്യിൽ അധികാരം കിട്ടിയപ്പോൾ ജനകീയ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ കെട്ടിപ്പൊക്കുന്നതിന് പകരം വൃത്തികെട്ട ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുത്ത് എതിരാളികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ശക്തമാണ്. ശോഭാ സുരേന്ദ്രനെ ബോധപൂർവം അപമാനിക്കുന്നതിന് വേണ്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റാക്കി. ശോഭാ സുരേന്ദ്രൻ ഒരു വ്യവസായിക്കൊപ്പം ഒളിച്ചോടി എന്ന കഥ ഉയർന്നു വന്നതും ബി ജെ പി വൃത്തങ്ങളിൽ തന്നെയാണ്. അതിനും സുരേന്ദ്രന് പങ്കുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ വിശ്വസിക്കുന്നു. അതിനേക്കാൾ ഞെട്ടിക്കുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം നടന്നത് നിഷ്പക്ഷനായി നിസ്വനായി സംഘപരിവാർ പ്രവർത്തനത്തിൽ മാത്രം ഇടപെട്ട് നടന്നിരുന്ന കുമ്മനം രാജശേഖരനെ തട്ടിപ്പുകാരനാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമായിരുന്നു. അതിൻ്റെ പിന്നിലും ബി ജെ പിയുടെ ഗ്രൂപ്പ് വഴക്കുണ്ടെന്ന് വിശ്വസിക്കുകയാണ് കുമ്മനമടക്കമുള്ള നേതാക്കന്മാർ. 24 നേതാക്കന്മാർ അമിത്ഷായ്ക്ക് കത്തെഴുതിക്കൊണ്ട് ബി ജെ പിയെ രക്ഷിക്കണം, കെ സുരേന്ദ്രനും മുരളീധരനും ചേർന്ന് ബി ജെ പിയെ ശ്വാസം മുട്ടിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദേശീയ നേതൃത്വം ഇടപെടും എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. പക്ഷേ കേരളത്തിലെ ബി ജെ പിക്കാർ നിരാശയിലാണ്. എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ക്ഷയിക്കുമ്പോൾ മുതലെടുക്കാനും നേട്ടം കൊയ്യാനുമുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന ബി ജെ പി നേതൃത്വത്തിനെതിരെ സംഘപരിവാർ പ്രവർത്തകർ രോഷം കൊള്ളുകയാണ്.